ഏതു സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ അവിടുന്ന് ഉദോയിന്റെ മുമ്പായി തന്നെ അവിടുന്ന് എന്തു ചെയ്യും? അതെ, അവിടുന്ന് എഴുന്നേറ്റാൽ തഹജ്ജുദിന് വേണ്ടി രാത്രി എഴുന്നേൽക്കുമ്പോൾ ദന്തം ദന്തശുദ്ധീകരണം വരുത്തുന്നു. അവിടുന്ന് വായ മിസ്വാക് കൊണ്ട് നന്നായി ശുദ്ധീകരിക്കാറുണ്ട്. അപ്പൊ വുളൂവിന്റെ മുന്നോടിയായി നാം ശരിക്കും മിസ്വാക് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ സാധാരണ ബ്രഷ് ചെയ്യുന്നതല്ലേ, അതിപ്പോ എന്താ അത്ര പറയുള്ളത്? ഇതൊരു സൽക്കർമ്മമാണ് എന്നാ പറയുന്നത്. ഒരു മുസ്ലിം ബ്രഷ് ചെയ്യുമ്പോ മറ്റുള്ളവരെ ബ്രഷ് ചെയ്യും പോലെ അല്ല, നമുക്കതിലൊരു ഉദ്ദേശമുണ്ട്. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ ഞാൻ അവരോട് അഞ്ചു നേരവും ഉദൂഇന്റെ മുമ്പായി നിങ്ങൾ മിസ്വാക്ക് ചെയ്യണമെന്ന് നിർബന്ധിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ നിർബന്ധമല്ല. എന്നാൽ ഉദൂഇന്റെ മുമ്പേ നാം ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പരമപ്രധാനമായൊരു കാര്യമാണ് സിവാക്ക് ഉപയോഗിക്കുക എന്നത്. ഉദൂ ചെയ്യുന്നതിന്റെ മുന്നോടിയായി ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ബിസ്മില്ലാഹ്. ബിസ്മില്ലാന്ന് മാത്രമേ ഉദൂ ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് പറയാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. അത് മാത്രമേ ചൊല്ലേണ്ടതുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുമില്ല, ബിസ്മില്ലാഹ്. അത് പറഞ്ഞുകൊണ്ട് ഉദൂ ആരംഭിക്കുക. പിന്നീട് ചില ആളുകൾ വിചാരിച്ചത് ഓരോ അവയവങ്ങളും കഴുകുമ്പോ ഇങ്ങനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നിങ്ങനെ പറഞ്ഞ് അൽഹംദുലില്ലാഹി അല്ലദീ ജഅലൽ മാ തഹൂറ എന്നൊക്കെ പറഞ്ഞ് പല പ്രാർത്ഥനകളും പണ്ട് പലരും പ്രാഥമിക പാഠശാലകളിൽ വെച്ച് പഠിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഉലൂഇന്റെ പ്രാർത്ഥനയായിക്കൊണ്ട് കേവലം ബിസ്മി ചൊല്ലുക എന്നതല്ലാതെ ഉലൂ തീരുവോളം പിന്നെ നമുക്ക് ഒരൊറ്റ പ്രാർത്ഥനയും സുന്നത്തില്ല. അപ്പൊ ഒരു ഉലൂ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചെറിയ ചെറിയ ദോഷങ്ങൾക്കൊരു പരിഹാരം കൂടിയാണ് ഉലുവെടുക്കുന്ന വെള്ളത്തിലൂടെ പാപക്കറകൾ ഒലിച്ച് നീങ്ങുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മൻ തവല്ലഅ, ആരെങ്കിലും ഉലു ചെയ്യുകയും ഫഅഹ്സനൽ ഉലുഅ, ഉലു വളരെ നന്നായി നിർവഹിക്കുകയും ചെയ്താൽ, ഉലുഇനെ നന്നാക്കിയാൽ, അവിടൊക്കെ ഹദീസുകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഇത് പറയുന്നുണ്ട്. ഉലു നന്നാക്കണം, ഉലു പൂർണ്ണമായി എടുക്കണം. ആ നിലക്ക് ചെയ്താൽ خرجت خطاياه من جسده حتى تخرج من تحت ظفاره അവന്റെ ശരീരത്തിൽ നിന്ന് അതാ അവന്റെ നഖത്തിനടിയിലൂടെ അവന്റെ പാപങ്ങൾ അതാ പുറത്തു പോവുകയായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ സഹോദരന്മാരെ, ഒരൊറ്റ ഉളു മുഖേന തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു മഹത്തായ വലിയ പുണ്യമാണ് ഉളു എന്ന സൽക്കർമ്മത്തിലൂടെ നമ്മുടെ ചെറിയ ചെറിയ ദോഷങ്ങൾക്കത് പരിഹാരമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാത്രമല്ല, ഉളു എടുത്തു കഴിഞ്ഞാൽ എന്താണ് പിന്നെ ചെയ്യേണ്ടത്? മാമിൻകും മിൻ അഹദിൻ യതവല്ലഉ فيبلغ او فيسبغ الوضوء ثم يقول اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله الا فتحت له ابواب الجنه الثمانيه يدخل من ايها شاء اشهد ان لا اله الا الله الله വല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവൻ ഒരു പങ്കാളിയുമില്ല. വഅശ്ഹദു അന്ന മുഹമ്മദൻ, നിശ്ചയം അല്ലാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അബ്ദുഹു, അല്ലാഹുവിന്റെ അടിമയാണ്. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. തൗഹീദിന്റെ പ്രഖ്യാപനം, സത്യസാക്ഷ്യവചനം, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പ്രഖ്യാപനം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ഉളുവെടുത്തു കഴിഞ്ഞാൽ, ഇത്രയെങ്കിലും ഒരാൾ പറഞ്ഞാൽ, ഫുതിഹത്തു ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ, സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ അവന്റെ മുമ്പിൽ മലർക്കേ തുറക്കപ്പെടും. നാളെ മഹ്ശറിൽ പരലോകത്ത് അവന് സ്വർഗം എട്ട് കവാടാണ് സ്വർഗത്തിനുള്ളത്. സ്വർഗത്തിന് എട്ട് കവാടവും നരകത്തിന് ഏഴ് കവാടവുമാണെന്ന് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഈ എട്ട് കവാടമാണ്
എന്ന് സ്വർഗത്തെപ്പറ്റി നമ്മൾ ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പൊ ആ എട്ട് കവാടങ്ങളും അവന്റെ മുമ്പിൽ തുറക്കുന്നു. ഏതിലൂടെ വേണമെങ്കിലും പ്രവേശിക്കാം. ഇത്രയും ഒരു പുണ്യമുള്ള സംഗതിയാണ് ഉദു കൊടുത്തു കഴിഞ്ഞാലുള്ള ഈ ദിക്ർ. ഇതിനാ